ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ഓൾറെഡി, നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാൻ കാർഡിൻ്റെ പുതിയ വേർഷൻ ഇപ്പോൾ പുതിയത് ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങളറിയും സെൻട്രൽ ഗവൺമെൻറ് സൈഡിൽ ഇപ്പോൾ പാൻ 2.0 എന്നൊരു പദ്ധതി പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. 1500 കോടിക്കാണ് ഇപ്പോൾ ആക്ച്വലി ഇത് ഇറക്കിക്കുന്നത്. അതായത് നമ്മുടെ പാൻ കാർഡിൻ്റെ സെക്യൂരിറ്റി പർപ്പസായിട്ടും അതുപോലെ തന്നെ ഈസ് ഓഫ് യൂസും കൺവീനിയൻറ്റ് യൂസൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഒരു യൂണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ പോർട്ടലൊക്കെ ആക്കാനുള്ള കുറേ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ടും വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇപ്പോൾ പാൻ 2.0 എന്നൊരു പദ്ധതി ഇറക്കിക്കുന്നത്. അതായത് പുതിയ പാൻ കാർഡും വരുന്നുണ്ട്. അതായത് ക്യു ആർ കോഡും ചിപ്പ് എംബ്രോയ്ഡർ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് കൺഫേം ആയിട്ടില്ല. ക്യു ആർ കോഡ് എന്തായാലും ഇപ്പം പക്ഷേ കുറേ പേർക്ക് ഇപ്പോൾ പുതിയ കാർഡ് എടുത്തവർക്കൊക്കെ ക്യു ആർ കോഡ് ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കാർഡിലൊന്നും ക്യു ആർ കോഡും സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാർഡുകൾക്കൊക്കെ ഇപ്പോൾ ക്യു ആർ കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പക്ഷേ ഇപ്പോൾ ചിപ്പും വരുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ അത്ര കൺഫേം അല്ല, പല മീഡിയത്തിലും പല സംഭവമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാൻസ് മിക്കതും ചിപ്പ് വരാനാണ് ചാൻസ് കിട്ടുക. അതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഇന്ന് ചിപ്പ് വരുമ്പോഴാണ് കുറച്ചുകൂടി സെക്യൂരിറ്റി പർപ്പസ് ആയിട്ട് ഇമ്പ്രൂവ് ആവുക. അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ഐ ഡി കാർഡിൻ്റെ പോലെ തന്നെ നമുക്കറിയിക്കും. നോർമൽ പാൻ കാർഡിൽ ജസ്റ്റ് പേരും അഡ്രസ്സും പാൻ നമ്പറും അങ്ങനെ സംഭവം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ എൻ്റെയൊക്കെ അത്രേ ഉള്ളൂ, ഫോട്ടോ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നമുക്ക് നോർമലി വരാൻ പോകുന്ന ലേറ്റസ്റ്റ് വരാൻ പോകുന്ന പാൻ കാർഡിൽ നമ്മുടെ ഐ ഡി കാർഡ് പോലെ തന്നെ മിക്ക കുറേ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. കാർഡിൻ്റെ കളറിനും സംഭവത്തിനൊന്നും ഡിഫറൻസ് ഇല്ല, പക്ഷേ കാർഡിൻ്റെ ക്വാളിറ്റിക്ക് ഡിഫറൻസ് വരുന്ന പറഞ്ഞേക്കുന്നത്. നമ്മുടെ എ ടി എം കാർഡിനൊക്കെ ഉപയോഗിക്കുന്ന കാർഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ക്വാളിറ്റി അതിന് കയറിയും, അതിൻ്റെ ഡിഫറൻസ് കയറിയിരിക്കും. അതിലാണ് നമുക്ക് സൈഡിൽ ചിപ്പും സംഭവം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അത് ആക്ച്വലി നമ്മുടെ ബാങ്കിങ് സെക്ടറും അതുപോലെ തന്നെ ആർ ബി ഐ ഒക്കെ അപ്രൂവ് ചെയ്തിട്ട് വരുന്ന ഒരു നമ്മുടെ ഐ ടി എം കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ ഇറക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ അതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടേക്കുന്നത്. കൺഫേം അല്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നത് അത്ര വലിയ ക്വാളിറ്റിയുള്ള സംഭവമൊന്നുമല്ല. ഇപ്പോൾ ലേറ്റസ്റ്റിന് കാര്യമല്ലേ പറഞ്ഞത്, നമ്മളൊക്കെ സമയത്തൊക്കെ എടുത്ത സമയത്തൊക്കെ നോർമൽ സംഭവമാണ്. അതുമ്പോൾ നമുക്ക് ഈ എഴുതിയതൊക്കെ എന്തൊക്കെ മാഞ്ഞു പോകും, എൻ്റെ തന്നെ അതിൽ സിഗ്നേച്ചറൊക്കെ മാഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും റീപ്ലേസ്മെൻ്റ് എടുക്കണം. പക്ഷേ ഇത് നിങ്ങൾ പുതിയത് എടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ റീപ്ലേസ്മെൻ്റ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതി. അതായത് പാൻ നമ്പറോ സംഭവമൊന്നും മാറണമൊന്നുമില്ല, എല്ലാതെ തന്നെ സെയിം തന്നെയാണ് വരിക. പക്ഷേ ഈ കാർഡിൻ്റെ ഫോർമാറ്റിൽ അല്ലെങ്കിൽ പുതിയ സാധനം വരുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കൊല്ലം രണ്ട് കൊല്ലം ഒക്കെ മൂന്ന് കൊല്ലത്തിലൊക്കെ കൊടുക്കുന്ന ഒരു പുതിയതെടുത്ത പാൻ കാർഡ് എടുത്ത ആൾക്കാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ എല്ലാവർക്കും കിട്ടും. ഒന്നാമത് ഇത് ഫ്രീ ആണ്, എക്സ്ട്രാ ചാർജുകളും സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോയിട്ട് നമ്മൾ ഇന്നലെ ആദ്യം ഇന്നലെ ഇട്ടുണ്ടായിരുന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേഷൻ ആയിട്ടുള്ളതാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ സെക്കൻഡ് ചാനൽ ഇതിൻ്റെ കുറച്ച് അപ്ഡേഷൻ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സുകൾ. അപ്പോൾ ഇതെല്ലാവർക്കും എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു ഇപ്പോൾ നിങ്ങളുടെ കാർഡിൻ്റെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കാർഡ് മിസ്പ്ലേസ് ആയിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റീപ്ലേസ്മെൻ്റ് അപ്ലൈ ചെയ്യില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പുതിയത് കിട്ടും, പുതിയ വെർഷനിലുള്ള കാർഡുകളാണ് കിട്ടുക. ആക്ച്വലി ഇപ്പോൾ അപ്ലൈ തുടങ്ങിയിട്ടില്ല, അത് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അണ്ടർ മെയിൻ്റനൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന് ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തവർക്ക് എന്തായാലും അതിൽ ക്യു ആർ കോഡ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോർമലി കിട്ടുന്ന കാർഡിന് എനിക്ക് ഇത് കാണിച്ചു തരാൻ പറ്റില്ല. അതായത് ഫ്രണ്ടിലൊക്കെയാണ് അതിൻ്റെ പാൻ നമ്പറും സംഭവമൊക്കെ. അപ്പോൾ പിന്നെ അത് ഞാൻ കാണിച്ചു തന്നാൽ തന്നെ അത് പിന്നെ അത് ബ്ലർ ചെയ്യേണ്ടി വരും. മെയിനായിട്ട് അതൊന്നും കാണിക്കാതിരിക്കുന്നല്ലേ. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ തമിഴിൽ കണ്ടിട്ടായിരിക്കും, ഞാൻ അതിൻ്റെ ഒരു ഡിഫോൾട്ട് പേടാ ഇട്ടിട്ടുണ്ട് അതിൽ, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടായിരിക്കും. പിന്നെ പാൻ കാർഡ് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, പിന്നെ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ പാൻ കാർഡ് നിങ്ങൾക്ക് അറിയിരിക്കും, ആധാർ കാർഡും ഇതേപോലെ തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് കുറേ പേരുടെ ആധാർ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ലീക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതൊക്കെ സെക്യൂരിറ്റി പർപ്പസ് ആയാലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മെഷറാണ് പോകുന്നത് കേട്ടോ. നല്ലൊരു മെഷർ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പാൻ കാർഡും നിങ്ങൾക്കറിയിരിക്കും ഇപ്പം എല്ലാ സാധനവും ലിങ്കാണ്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ അസസ് പോയാൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ അതിനെ തന്നെ ഇഷ്ടംപോലെ സൈബർ കേസും സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ പോരാത്തതിന് പിന്നെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനോ പുതിയ സംഭവം പുതിയ കാർഡ് എടുക്കാനൊന്നും എക്സ്ട്രാ കാശുകളൊന്നുമില്ല, അതും ഫ്രീ ആണ്. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഫുള്ളി ഓൺലൈൻ പർപ്പസ് ആക്കി, എന്താ പറയുക, പ്രൊസീജിയർ ആക്കി എന്നാണ് പറഞ്ഞേക്കുന്നത്. നോ പേപ്പർ വർക്ക് അറ്റോളാണെന്ന് പറഞ്ഞിരുന്നത്. അത് ഫുള്ളി 100% നമ്മുടെ ഓൺലൈൻ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ലോണൊക്കെ അപ്ലൈ ചെയ്യില്ല, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടൊക്കെ അപ്ലൈ ചെയ്യില്ല. അതേപോലെയാണ് ഫുള്ളി 100% ഓൺലൈൻ പരിപാടിയാണെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഇതാണ് ഫുൾ ഡീറ്റെയിൽസ് ഇതുവരെയായിട്ട് വന്നേക്കുന്ന അപ്ഡേഷൻ. എന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാൻ പറ്റും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും വന്നില്ല. അപ്പോൾ നമുക്ക് വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ രണ്ട് ചാനൽസ് മാത്രമേ കണ്ടുപോകുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത കൊല്ലം കാണാം.